യുടെ വ്യാപനം ദൃശ്യമാണെങ്കിലും പരമ്പരാഗത കാർഷിക വൃത്തിയും വിളകളും കടക്കലിൽ മണ്ണിലുണ്ട്. ഒറ്റ കൃഷിയെ മാത്രം ആശ്രയിക്കാതെ ബഹുവിള കൃഷിയിലൂടെ നല്ല ആദായം കൈവരിക്കുന്ന ഒട്ടേറെ കർഷകർ കടക്കലിലുണ്ട്. ഇതിൽ ശ്രദ്ധേയനായ ഒരു മുതിർന്ന കർഷകനാണ് കടക്കൽ കുറ്റിക്കാട് വടക്കേ വയൽ വീട്ടിലെ ശശിധരക്കുറുപ്പ്. കാർഷിക പാരമ്പര്യം നിറഞ്ഞു നിന്നിരുന്ന കുടുംബ പശ്ചാത്തലമാണ് ശശിധരക്കുറുപ്പിന്റേത്. കുടുംബം നിലനിന്നു പോകുന്നതും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടുതന്നെ കൃഷിയെ തന്റെ ജീവിത വൃത്തിയായി ശശിധരക്കുറുപ്പും സ്വീകരിച്ചു. കാളയും കലപ്പയും മുഖം ഒക്കെ ഉപയോഗിച്ച് മുഴുതും മുറിച്ച് കഠിനാധ്വാനത്തിൽ കിളിർപ്പിച്ച് വളർന്നു വലുതാക്കിയ ഒരു കാർഷിക പണയുടെ സുഗന്ധം ഇന്നും ഈ കർഷകൻ മനസ്സിലുണ്ട്. ശശിധരക്കുറുപ്പ് ഈ കൃഷിയിലേക്ക് പോകാനുള്ള കാരണം, കൃഷി എന്ന് പറഞ്ഞത് അച്ഛനമ്മമാര് കാലക്രമേണ അവർ പഴയ കാലം മുതൽ കൃഷി ചെയ്ത് വരുന്നവരാണ്. അതുകൊണ്ട് അവരെ ഇതിൽ നിന്നും കണ്ടുപഠിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞോടും തന്നെ കൃഷിയിലോട്ട് പോവുകയായിരുന്നു. അത് നല്ലൊരു വരുമാനമായിട്ടാണ് തോന്നിയത്. ഇപ്പോഴും 64 വയസ്സുണ്ട്, എന്നാലും കൃഷിയിൽ സംതൃപ്തനാണ്. 2 ഏക്കർ വരുന്ന സ്വന്തം ഭൂമിയിലും പാട്ടത്തിനെടുത്ത 1 ഏക്കർ ഭൂമിയിലുമാണ് ശശിധരക്കുറുപ്പിന്റെ കൃഷി. കാടുപിടിച്ച് തരിശായി കിടക്കുന്ന ഭൂമിയാണ് ഇദ്ദേഹം പാട്ടത്തിനെടുക്കുക. സ്വന്തം അധ്വാനത്തിലൂടെ അവിടം കൃഷിയോഗ്യമാക്കി മാറ്റി വിളവിറക്കുന്ന രീതിയാണ് ഈ കർഷകന്റേത്. നാട്ടിൻപുറത്തെ എല്ലാവിധ കൃഷിവിളകളും ശശിധരക്കുറുപ്പിന്റെ കൃഷിയിടത്തിലുണ്ട്. പ്രധാന കൃഷി വാഴ തന്നെ. ഏത്തൻ, കപ്പ, പാളയംകോടൻ, റോബസ്റ്റ തുടങ്ങിയ 500-ലേറെ മൂട് വാഴകളാണ് പറമ്പിൽ നട്ടിരിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് ഇപ്പോഴുള്ള ഏത്തവാഴ കൃഷി എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അടിവളമായി നൽകിയാണ് വാഴകൾ നടുക. വാഴയുടെ ഇടവിളയായി ചേന, ചേമ്പ്, മുളക്, കറിവേപ്പില തുടങ്ങിയവയും നട്ടുവളർത്തുന്നു. വാഴകളിൽ നിന്നു ലഭിക്കുന്ന മെച്ചപ്പെട്ട വിളവിനൊപ്പം ഇടവിളകളും നൽകുന്ന ആദായം ചെറുതല്ല. 100 മൂട് ചേനയും 150 മൂട് ചേമ്പും ഇക്കൂട്ടത്തിലുണ്ട്. 1 മൂട് ചേനയിൽ നിന്നും ഏകദേശം 6 മുതൽ 7 കിലോ വരെ ഭാരമുള്ള ചേന ലഭിക്കുന്നു. പച്ചക്കറി ഇനങ്ങൾക്കും ഇവിടെ പ്രത്യേക ഇടമുണ്ട്. കൂടാതെ വീടിന് ചുറ്റിലുമായി ചാക്കിലും ഗ്രോ ബാഗുകളിലുമായി വിവിധ ഇനം പച്ചക്കറികളും വളരുന്നു. ഇങ്ങനെ ഓരോ ഇഞ്ച് ഭൂമിയും പാഴാക്കാതെ കൃഷിക്കായി മാത്രം ഈ കർഷകൻ ഉപയോഗപ്പെടുത്തുന്നു. എത്ര ഏക്കർ നെൽകൃഷി ചെയ്യുന്നു? അത് ഏതൊക്കെ ഇനങ്ങളാണ്? ഇപ്പോൾ 60 സെന്റ് സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. അത് ജ്യോതിയാണ്, അത് ചുമന്ന അരിയുള്ള നെല്ലാണ്. അത് നമുക്ക് ഉപയോഗിക്കുന്നതിനും നല്ല ചോറാണ്, അത് ഉപയോഗിക്കുന്നതിനും കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നേരത്തെയൊക്കെ ഉമയായിരുന്നു, അത് ആഹാരം കഴിക്കുന്നതിന് അത്ര ശരിയല്ലായിരുന്നു. അതുകൊണ്ട് ജ്യോതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എത്ര ദിവസമാണ് ഈ നെൽവിത്തിന്റെ വിളവിന്റെ കാലാവധി? ഇത് 105 മുതൽ 110 ദിവസം വരെയാണ് ഇതിന്റെ വിളവ്. എന്തൊക്കെ വളങ്ങളാണ്? വളം ഉഴുവിയതിനു ശേഷം കുമ്മായ ഇടും. കുമ്മായ ഇട്ടതിനു ശേഷം ചാണകം ഇട്ട് പൂട്ടും. പൂട്ടിയതിനു ശേഷം ഞാറ് നടുമ്പോൾ അടിസ്ഥാന വളമൊടി, രാസവളം ഇതെല്ലാം കൂടെ ഉപയോഗിച്ചിരിക്കും. ഉപയോഗിച്ചാണ് നടുന്നത്. അത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. നെൽകൃഷിയും ശശിധരക്കുറുപ്പ് തുടർന്നു പോരുന്നു. 60 സെന്റ് സ്ഥലമാണ് നെൽകൃഷി. കഴിഞ്ഞ വിളവിറക്ക സമയത്ത് ഉമ എന്ന നിലനമായിരുന്നു കൃഷി ചെയ്തത്. ഇപ്പോൾ ഉത്പാദന ശേഷി കൂടിയതും 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്നതുമായ ജ്യോതി എന്ന ഇനം നെല്ലാണ് കൃഷി ചെയ്യുന്നത്. കടകൽ കൃഷിഭവന്റെ നിർദ്ദേശവും സഹകരണവും മറ്റു കൃഷിക്കൊപ്പം നെൽകൃഷിയിലുമുണ്ട്. ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് ഇവിടെ ശശിധരക്കുറുപ്പ് നെല്ലിനേകുന്ന പ്രധാന വളം. 20 ദിവസം പഴയ ജ്യോതി നെൽവിത്താണല്ലോ, ഇതിന്റെ പരിചരണങ്ങൾ കർഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ജ്യോതി ആയതുകൊണ്ട് തന്നെ ഇത് ഹ്രസ്വകാല മൂപ്പിളരീനാണ്. ഒരു 105-110 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പാകമാകും. കുറച്ച് ചില സമയത്ത് നല്ല വെള്ളം നല്ലപോലെ വറ്റിക്കുകയാണെങ്കിൽ ഒരു 105 മോഡ് 110 ആകുമ്പോൾ ചിലപ്പോൾ 115 വരെ പോകും. അത്രയേ ഉള്ളൂ മൂപ്പ്. നല്ല ഈ പ്രദേശത്തേക്ക് കടക്കൽ പഞ്ചായത്തിലേക്ക് ഏറ്റവും യോജിച്ച ഒരു ഇനം തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, തൊട്ടടുത്തൊക്കെ കുറച്ച് വയലുകൾ കൃഷി ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് ഇതിനകത്ത് കീടാക്രമണം കൂടാനുള്ള സാധ്യത. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഇതിനകത്ത് പാലിക്കുന്നത്. ഒരു 15-20 സെന്റിമീറ്റർ അകലം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അകലം പാലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വളർച്ച വളരെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഒരു 5-10 ദിവസത്തിനകം നമ്മൾ ഇതിനെ കളയെടുത്തിട്ട്
മേൽവെള്ളം കൊടുക്കണം. ഈ തെക്കൻ ജില്ലകളിലെ മണ്ണിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്ല സ്വഭാവമാണ്, ആസിഡിറ്റി കൂടുതലാണ്. നമ്മുടെ ഈ കർഷകനെ സംബന്ധിച്ചോളം വാഴ കൃഷിയും പശുവുണ്ട്. ആ പശുവുണ്ട് ധാരാളം ജൈവവളം ഇതിനകത്ത് അദ്ദേഹത്തിന് ഇടാൻ പറ്റിയിട്ടുണ്ട്. കളയം കുറവുണ്ട്. പിന്നെ അദ്ദേഹത്തിനോട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ ഇടയ്ക്ക് ഈ ഒരു കീടങ്ങൾക്കെതിരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഒരു ഗോമൂത്രം ഒരു പത്തരട്ടി നേപ്പിച്ച് ഒരു തളി കൊടുക്കുക. ഗോമൂത്രം തളി കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണവും കുറഞ്ഞിരിക്കും. ഇതിന് അതിൻ്റെ ഇലയിൽ കൂടെ തന്നെ ഈ ഗോമൂത്രത്തിൻ്റെ സാധനം കൂടി അതായത് അതിൻ്റെ പോഷകം കൂടി അതിന് വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ നമ്മൾ പിന്നെ പത്രപോഷണം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലയിൽ കൂടിയും സസ്യങ്ങൾക്ക് നന്നായിട്ട് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റും. നെല്ലിനും ഇപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാറ്റിൽ നിന്നും 18 ദിവസം കഴിയുമ്പോൾ ജ്യോതിയുടെ ഞാറുകൾ പറിച്ചു നടേണ്ടതുണ്ട്. 15 മുതൽ 20 സെന്റിമീറ്റർ അകലം നടുന്ന ഇളയെ പാലിക്കുകയാണ് നെല്ലിന്റെ നല്ല വളർച്ചയ്ക്ക് അഭികാമ്യം. ഈ നെല്ലിനത്തിന് കീടാക്രമണ സാധ്യത കൂടുതലായതിനാൽ അവയ്ക്കെതിരെയുള്ള മുൻകരുതൽ ആവശ്യമാണ്. നേർപ്പിച്ച ഗോമൂത്രം നയിക്കുന്നത് വഴി ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനാകും. പച്ചക്കറി കൃഷി, നെൽകൃഷി, പശു വളർത്തൽ, ഇത് മൂന്നും കൂടി എങ്ങനെ കൊണ്ടുപോകുന്നു? രാവിലെ എണീറ്റ് 5 മണിയാകുമ്പോൾ എണീറ്റ് ചാണകം നേരി എന്നെ സഹായിക്കേണ്ട ഭാര്യ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞ് പാല് കൊണ്ടുപോയിട്ട് വന്നിട്ട് നിലത്തിൽ പോയി നിലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി 10 മണിയോടുകൂടി പച്ചക്കറി കൃഷിയുടെ കാര്യങ്ങളും നോക്കി അത് കഴിഞ്ഞ് പശുവിനെ പോച്ചെറുത്ത് കറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലികൾ ഒരുമാതിരി ഒതുങ്ങും. പിന്നെ കണ്ടത്തിലെ ബാക്കിയുള്ള പണിക്ക് എത്ര ലിറ്റർ പാല് ഒരു ദിവസം വളക്കുന്നു? ഒരു പശുവിന് 18 ലിറ്റർ പാല് കിട്ടും. ഒരു പശുവിന് 12 ലിറ്റർ പാല് കിട്ടും. അത് കുട്ടിക്കാട് ക്ഷീരസംഘത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ചില്ലറയ്ക്കും പാല് കൊടുക്കും. ഓക്കെ, ഇതിന് എന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ഷീരസംഘത്തിൽ ചിങ്ങലിൽ മേളയ്ക്ക് ക്ഷീരസംഘത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കടയ്ക്കൽ കൃഷിഭവനിൽ നിന്നും കടയ്ക്കൽ പഞ്ചായത്തിൻ്റെയും ആയിട്ടുള്ള അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പൊന്നാടയും കിട്ടിയിട്ടുണ്ട്. കറവയുള്ള 3 പശുക്കളും 2 കിടാവുകളും ശശിധരക്കുറുപ്പിന്റെ തൊഴുത്തിലുണ്ട്. പ്രഭാതത്തിൽ 5 മണിയോടെ തൊഴുത്തിലെ പരിചരണ ജോലികൾ ആരംഭിക്കുന്നു. കാർഷിക വൃത്തിയുടെ എല്ലാ കാര്യങ്ങളിലും ശശിധരക്കുറുപ്പിന്റെ പത്നി വത്സലകുമാരിയും പങ്കാളിയാണ്. തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിച്ച ശേഷമാണ് കറവ ആരംഭിക്കുന്നത്. ദിവസവും 2 നേരമായുള്ള കറവയിലൂടെ 32 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. ആവശ്യക്കാർക്ക് ലിറ്ററിന് 40 രൂപ നിരക്കിൽ പാൽ വിൽക്കുകയും ചെയ്യുന്നു. കൃഷിയിടത്തിൽ ധാരാളം നാടൻ പുല്ല് വളരുന്നതിനാൽ അവയ്ക്കൊപ്പം CO3 തീറ്റപ്പുല്ലും വാഴപ്പിണ്ടിയും വാഴക്കൂമ്പുമൊക്കെ പശുക്കൾക്ക് നൽകുന്നു. പെല്ലറ്റും പരുത്തിപ്പിണ്ണാക്കും കാൽഷ്യവും കലർത്തിയ മിശ്രിതമാണ് പശുക്കൾക്കുള്ള പ്രധാന ഖരാഹാരം. രാവിലെ 9 മണിയോടുകൂടി അവസാനിക്കുന്ന പശുപാലനത്തിന് ശേഷം ശിധരക്കുറുപ്പിന്റെ അടുത്ത സാന്നിധ്യം കൃഷിയിടത്തിൽ തന്നെ. അവിടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന വിളകൾക്കിടയിലേക്ക് കയറിയാൽ പിന്നെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനത്തിന്റെ നേരങ്ങൾ മാത്രം. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ശശിധരക്കുറുപ്പ് തന്റെ കാർഷിക വിളകൾക്കേകുന്ന പ്രധാന ജൈവവളം. പച്ചക്കറികൾ നട്ട് വളർന്നതിനുശേഷം കരിയില കൊണ്ട് പുതയിടുന്ന രീതിയും ശശിധരക്കുറുപ്പ് അവലംബിച്ചു പോരുന്നു. പുരയിടത്തിലെ കിണറ്റിൽ നിന്നുമാണ് കൃഷിയിടത്തിലേക്കുള്ള പ്രധാന ജലസേചനം നടത്തുക. കൃഷിഭൂമിയിലൂടെയുള്ള ചെറിയ കൈത്തോട്ടിലെ ജലവും ഉപയോഗപ്പെടുത്തുന്നു. ശശിധരക്കുറുപ്പിന്റെ കൃഷിയിടത്തിലെ മറ്റൊരു ആദായ വിളയാണ് മരച്ചീനി. 6 മാസക്കമ്പ് എന്ന ഇനത്തിൽപ്പെട്ട മരച്ചീനിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ആണ്ട് മുഴുവൻ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുക എന്ന നിലയിലാണ് ശശിധരക്കുറുപ്പിന്റെ കൃഷി. ചാണകം മാത്രമാണ് മരച്ചീനിക്കുള്ള വളം. ഒരു മൂട്ടിൽ നിന്നും ശരാശരി 8 കിലോഗ്രാം വരെ മരച്ചീനി ലഭിക്കുന്നു. എല്ലാ ദിവസവും മരച്ചീനി പിഴുത് വിൽക്കുന്നു എന്ന കാർഷിക കൗതുകത്തിനും ശശിധരക്കുറുപ്പിന്റെ ഈ കൃഷിയിടം സാക്ഷ്യം വഹിക്കുന്നു. ദിവസവും ഇവിടേക്കെത്തുന്ന മരച്ചീനി ആവശ്യക്കാർക്കും ഒട്ടും കുറവില്ല. രീതിയിലാണ് കൃഷിയിൽ സഹായിക്കുന്നത്. രാവിലെ വെളുപ്പാങ്കത്തെ എനിക്ക് പശുവിനെ കറന്ന് അതിന് ചാണകമെല്ലാം വൃത്തിയാക്കി പശുവിനെ കറക്കാനുള്ള പാത്രങ്ങളെല്ലാം കൊടുത്ത് പശുവിനെ കറന്നതിന് ശേഷം ഇനി വന്നിട്ട്
ആൾക്കാർക്ക് പാൽ കൊടുക്കും, വീട്ടിലെല്ലാം പാൽ ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പശു മിൽമേൽ പാൽ കൊടുക്കും. പോയിട്ട് വന്നിട്ടാണ് നിങ്ങൾ കൃഷിയിലേക്ക് പോകുന്നത്. കൃഷിയിൽ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്? പിന്നെ പോച്ചകൾ, അതിനകത്ത് കളകളുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് വൃത്തിയാക്കും. പിന്നെ കീടങ്ങൾ അതിൽ പറ്റും. പിന്നെ പുഴുക്കൾ രാവിലെ പോയില്ലേ, അതിനെ കാണാൻ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് വളങ്ങൾ അല്ലാതെ നമ്മൾ അല്ലാതെ ഈ ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അതെല്ലാം ഇടും. പിന്നെ പോച്ചകളെല്ലാം പറിച്ച് കളയും. പിന്നെ ഈ അതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. വിളവെടുക്കാനും സഹായിക്കുന്നുണ്ട്. ഏകദേശം 100 മൂടോളം വരുന്ന കുരുമുളക് കൊടിയും ശശിധര കുറുപ്പിന് നല്ല ആദായം തന്നെ നൽകുന്നു. ഉത്പാദനശേഷി കൂടിയ പാല ഇനത്തിൽപ്പെട്ട കുരുമുളക് കൊടിയാണ് ഇദ്ദേഹം പുരയിടത്തിൽ പടർത്തിയിരിക്കുന്നത്. കടക്കൽ കൃഷി ഭവനിൽ നിന്നും കുരുമുളക് കൊള്ളിയും പച്ചക്കറി വിത്തുകളും കൊടുക്കുന്നതായിട്ട് കേട്ടു. ഇത് എന്താണ്? അതിന് ശേഷം എന്തെങ്കിലും നടത്തുന്നുണ്ടോ? തീർച്ചയായും നടത്തുന്നുണ്ട്. നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് കുരുമുളക് കൃഷി വ്യാപനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വഴിയാണ് നമ്മൾ കുരുമുളക് തൈകൾ കൊടുക്കുന്നത്. ഏതാണ്ട് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഏകദേശം 1 ഹെക്ടറോളം ഏരിയയിൽ കുരുമുളക് കൃഷിക്ക് ആവശ്യമായ കുരുമുളക് വള്ളികൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഫാമിൽ നിന്ന് കൃഷി ഭവനിൽ തന്നെ വരുത്തിച്ച് അവിടെ നിന്ന് കർഷകർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ സബ്സിഡി ഏകദേശം സബ്സിഡി ഹെക്ടറിന് 20,000 രൂപയുണ്ട്. അതിൽ ഈ കുരുമുളക് വള്ളിയുടെ പൈസ ഞങ്ങൾ ഫാമിൽ അടയ്ക്കും. ബാക്കി ജൈവവളവും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് അസിസ്റ്റൻസ് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അർഹരായ കർഷകർക്ക് കൃഷിഭവൻ വഴി അത് വിതരണം ചെയ്ത ശേഷം ബാക്കി ഫോളോ അപ്പ് ആയിട്ട് അവർ നടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഫീൽഡ് ആ സമയക്രമം അനുസരിച്ച് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യുകയും അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതിനെങ്ങനെ പരിപാലിക്കണം, എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട്. വളരെ നല്ലൊരു പദ്ധതിയാണ്. അതുവഴി തന്നെ നമുക്ക് ഒത്തിരി ഏരിയയിൽ കടക്കൽ പഞ്ചായത്ത് തന്നെ ഒരുപാട് ഏരിയയിൽ കുരുമുളക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ട്. പച്ചക്കറി അഥവാ പച്ചക്കറി വ്യാപനം ഇപ്പം നമ്മളെ ഒരു വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് ഈ പച്ചക്കറി കൃഷി. ഇപ്പോൾ അത് ഒരു വലിയ ഒരു ഇതായിട്ട് തന്നെ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നിരവധി സ്കീമുകൾ, ഒട്ടേറെ സ്കീമുകളുണ്ട്. അപ്പോൾ ഈ 500 വനിതകൾക്ക് വേണ്ടിയിട്ട് വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 500 വിത്ത് പാക്കറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് തക്കാളിയുണ്ട്, മുളകുണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, ചീരയുണ്ട്, ഏതാണ്ട് 5-6 എണ്ണം പച്ചക്കറി ഒരു വീട്ടിലാവശ്യമായ എല്ലാം അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കൃഷി ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഓണത്തിന് വേണ്ടി വന്നതാ. അപ്പോൾ ഇത് നട്ടാൽ ഒരു വീട്ടിലാവശ്യമായ പച്ചക്കറി നമുക്ക് അതിൽ നിന്ന് കിട്ടും. തികച്ചും സൗജന്യമായാണ്. അത് പറ്റിയിട്ടുണ്ടെന്ന് അപേക്ഷ വെച്ചാൽ ആ ഒരു പാക്കറ്റ് വിത്ത് കൊടുക്കണം. സൗജന്യമായിട്ടാണ് മാക്സിമം ഏരിയയിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശവും. പിന്നെ നമ്മുടെ വിഷരഹിതമായ പച്ചക്കറി, വിഷമുക്തമായ പച്ചക്കറി കർഷകരിൽ എത്തിക്കുക. അപ്പോൾ അത് നമ്മൾ പറയുന്നത് ഇതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ജൈവ മാർഗങ്ങളാണ്. കീടനാശിനികളോ മറ്റ് രാസ കെമിക്കൽസോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മുടെ ചുറ്റുപാടുന്ന് കിട്ടുന്ന പ്രകൃതിദത്തമായ കുറച്ച് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു കീടനാശിനി ഉണ്ടാക്കാം എന്നൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ക്ലാസ് എടുത്തിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പം നല്ലവണ്ണം ചെയ്യുക, എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പച്ചക്കറി കൃഷി എന്ന ആ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ നമുക്ക് ഇത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ നല്ല രീതിയിൽ അത് കർഷകരോട് ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ ജനങ്ങളുടെ പ്രതികരണം നല്ല പ്രതികരണം. കാരണം നമുക്ക് വന്നിട്ട് വിത്ത് പാക്കറ്റ് വേഗം വേഗം അത് തീരുന്നുണ്ട്. ആൾക്കാർ അത് ഇംപ്രസ്ഡ് ആണ്. എല്ലാവർക്കും ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. ആൾക്കാർ അതിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കൃഷിഭവനിൽ കിട്ടുന്നുണ്ട്. ശശിധര കുറുപ്പിന്റെ കാർഷിക പുരോഗതിയുടെ പിൻബലം കടക്കൽ കൃഷിഭവനാണ്. വിത്ത്, വളം, മറ്റ് സബ്സിഡികൾ തുടങ്ങിയവയെല്ലാം ഈ കർഷകന് യഥാസമയം നൽകുന്നതിൽ കൃഷിഭവൻ ശ്രദ്ധ വയ്ക്കുന്നു. കുരുമുളക് വ്യാപന പദ്ധതി പ്രകാരം അത്യുൽപാദനശേഷിയുള്ള കുരുമുളക് വള്ളികളും പഴം പച്ചക്കറി വ്യാപന പദ്ധതി പ്രകാരം വിത്തുകളും കൃഷിഭവൻ കർഷകർക്ക് സൌജന്യമായി നൽകി പോരുന്നു. കാർഷിക കേരളത്തിന്റെ അഭിവൃദ്ധി നിറയുന്ന ഒരു കാർഷിക ഗ്രാമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് കടക്കൽ കൃഷിഭവൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2009-2010 മികച്ച മാതൃകാ നെൽകർഷകനായി കടക്കൽ ഗ്രാമപഞ്ചായത്ത് ശശിധര കുറുപ്പിനെ ആദരിച്ചു. 2013 മികച്ച കർഷകനുള്ള പുരസ്കാരവും ഇദ്ദേഹത്തിനുള്ളതായിരുന്നു. കടക്കൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന ക്ഷീര കർഷകനുള്ള ജില്ലാതല അവാർഡും ക്ഷീരമേഖലയിലെ സംഭാവനയ്ക്കുള്ള സ്നേഹാദരവായി ശശിധര കുറുപ്പ് ഏറ്റുവാങ്ങി. വടക്കേ വയൽ വീട്ടിൽ ശശിധര കുറുപ്പെന്ന നാട്ടുകൃഷിയുടെ കാവൽക്കാരനിൽ നിന്നും കൃഷിയുടെ ബാലപാഠങ്ങൾ തൊട്ടറിയുന്നതിനായി പുത്തൻ തലമുറ ഇവിടേക്ക് എത്താറുണ്ട്. അവർക്ക് മുന്നിൽ നാടിന്റെ കാർഷിക പൈതൃകം വരച്ചു കാട്ടുമ്പോൾ കൂടെ കൃഷിയുടെ ഗതകാലങ്ങളിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു പോന്ന കാർഷിക ഉപകരണങ്ങളും മറ്റും പരിചയപ്പെടുത്തുവാനും
ഈ കർഷക കാർണവർ മടിക്കുന്നില്ല. അവ ഈ കൃഷിയുടെ കാവൽപ്പുരയിൽ പോയകാല സമൃദ്ധിയുടെ അടയാളങ്ങളായി മാറുമ്പോൾ ശശിധരക്കുറുപ്പന ഈ 64-കാരൻ ചിലത് നമ്മോട് പങ്കുവയ്ക്കുന്നു. മണ്ണിനോടുള്ള സ്നേഹം, അവിടെ അർപ്പിക്കുന്ന അധ്വാന മാത്രകൾ, അതിലൂടെ ലഭ്യമാകുന്ന കാർഷികാനന്ദം അല്ല ജീവിതാനന്ദം.